എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല നല്ല ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കൂ. ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുതേ. അപ്പം ഞാനിതുപോലെ കപ്പലണ്ടി നല്ലപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കപ്പലണ്ടി കടല എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഈ ഒരു കടല നന്നായിട്ട് ഇതുപോലെ നല്ല പുഴുങ്ങിയെടുത്തു. ഇനി കുറച്ച് ചൂട് വേണം കേട്ടോ, കുറച്ച് ചൂടോടെ വേണം ഇത് നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഉള്ളിയുണ്ടല്ലോ, സവോള, സവോള, അതുപോലെ തന്നെ മല്ലിയില, കുറച്ച് മുളക് പൊടി കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അവർക്ക് ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം വലിയ എരിവ് കാണില്ല, എന്നാൽ ഒരു എരിവിൻ്റെ ഒരു ഇതുപോലെ കാണണം അതുപോലെ. അപ്പം ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് ആ ഒരു കപ്പലണ്ടി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂട് വേണം കേട്ടോ. പിന്നെ പിന്നെയും പറയാം, കാരണം ചൂടില്ലാതെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, വലിയൊരു ടേസ്റ്റ് കാണത്തില്ല, പക്ഷേ ചൂടോടെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഇനിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഈ ഒരു മുളകിടാണ്ട് കുറച്ച് സവോളയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ നമ്മളിപ്പം വിളമ്പി കൊടുക്കുമ്പോൾ അതിന് മുകൾക്കൂടെ ഈ ഒരു മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കാണിക്കും കേട്ടോ. അപ്പം നല്ല യമ്മി ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതെന്താണെങ്കിലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോണേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെയും കൂടെ കഴിക്കുകയാണെങ്കിൽ, മിക്സ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ വീട്ടിൽ പല്ലി അതുപോലെ തന്നെ പാറ്റാടൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പാണ്. എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. ഞാനിതുപോലെ വൺ സൈഡ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഒരു രണ്ട് പീസ് ഞാൻ രണ്ടോ മൂന്നോ പീസ് നമുക്ക് എടുക്കാം, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് ഇതുണ്ട് ഇതുപോലത്തെ നാഫ്തലിൻ ബോൾസ് വേണം നമുക്ക്. അപ്പോൾ ഈ ഒരു ഫുൾ ബോൾ ഭയങ്കര വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിൽ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം ഫുള്ളായിട്ട് വെക്കുമ്പോഴത്തേനും ഈ ഒരു ഇതിൽ താങ്ങില്ല, കാരണം നല്ല വെയിറ്റും ഉണ്ട്. ഇപ്പോൾ കുറച്ച് വലിയ നാഫ്തലിൻ ബോളാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ്. അപ്പം ഞാനിതുണ്ട് ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു സൈഡിലാണ് എപ്പോഴും ഈ ഒരു പല്ലിയുടെ ശല്യം. ആ സൈഡ് ഫുള്ളായിട്ട് ഈ ഗ്രില്ല് കിടക്കുന്നതുകൊണ്ട് മാറ്റാനും പറ്റില്ല, കാരണം ആ പല്ലി അവിടെ എല്ലാം വൃത്തിയോടെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് ഈ ഒരു സ്റ്റെയറിൻ്റെ ഈ അടിയിലാണ് എപ്പോഴും ഒരു പല്ലി ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും അവിടെ ഒരെണ്ണം. അപ്പോൾ അവിടെ ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പല്ലി ശല്യം ഒന്നും ഉണ്ടാവില്ല, പാറ്റ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. അടുത്തായിട്ട് നമ്മുടെ വീട്ടിലെ ജീൻസൊക്കെ, കുട്ടികളുടെ ജീൻസാണല്ലോ, നമ്മുടെ വീട്ടിലുള്ളവരുടെ ജീൻസൊക്കെ നമ്മൾ മടക്കുന്ന ഈ ഒരു രീതിയിൽ മടക്കിയാൽ പെട്ടെന്ന് അതൊന്ന് എടുക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് അഴിഞ്ഞ് താഴെ പോവും. അപ്പോൾ അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ പാൻറ്റൊക്കെ മടക്കി വെക്കുമ്പോഴേ ഈ ഒരു രീതിയിൽ, അപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ അവർക്കും വലിയ എന്തോ പാടാന്ന് ഓർക്കും, പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് താഴത്തെ കാൽഭാഗം ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ മുകളിലേക്ക് ഈ മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ടും ഈ ഒരു പാൻറ്റിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പാൻറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഇതുണ്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പാൻറ്റ് താഴേക്ക് വീണ് പോവുകയില്ല, നല്ലൊരു ഒതുങ്ങിയ സ്ഥലത്ത് വെക്കുകയും ചെയ്യിക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഇത് ഇച്ചിരി കൂടെ ഒന്നും കൂടെ ഒന്ന് മടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഫോൾഡാക്കി മടക്കി വെക്കാം. അപ്പോഴും നമുക്ക് നല്ലൊരു കുറച്ചുകൂടെ സ്ഥലം നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ എന്താണെങ്കിലും വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും.